അയ്യോ എന്റെ റബ്ബേ, തോക്ക് എടുത്തോണ്ട് നിങ്ങൾ എങ്ങോട്ടെന്ന് പഠിച്ചു? ഹലോ 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 ജാസ്മിൻ, ഹലോ ഹലോ. ആ ജാസ്മിൻ ഇല്ല, ഇതാ ഇപ്പൊ പുറപ്പെട്ടോളാം. ഹലോ ഹലോ ജാസ്മിൻ പ്ലീസ്, എനിക്ക് അത്യാവശ്യമായിട്ട് ജനാബിനോടൊന്ന്. ഹലോ ഹലോ, മുടിയോനെ കൊണ്ട് പറ മങ്ങൾ അവരത്തിന് പുറപ്പെട്ടോളാം. വണ്ടി എടുക്കടാ, കരിമൻ നോക്കടാ. അണങ്ങി പോരുത്, വെക്കടാ വടി. ഉപ്പയ്ക്ക് പറഞ്ഞ മോനാണെങ്കിൽ 0.22 8 mm മെയ്ഡ് ഇൻ ഇറ്റലി, ലോഡഡ് ബട്ട് നോട്ട് ഫുൾ. ഒരെണ്ണം, ഒരൊറ്റ എണ്ണം കുറവുണ്ട്. ശ്വേത നാച്ചപ്പ ഐ പി എസിന്റെ തലച്ചോറും ബാക്ക് സ്കൾ സ്വീച്ചറും പൊട്ടിച്ച് പുറത്തേക്ക് തെറിച്ച ഒരെണ്ണം, ഒരൊറ്റ ബുള്ളറ്റ്. ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു നീ. പാവം ഗസ്റ്റ് ഹൗസ് ജീവനക്കാരെ, പിടിച്ചു നിൽക്കാനുള്ള അവരുടെ ത്രാണിയെ അല്ലടാ. സർക്കാരിന്റെ ഔദാര്യത്തിൽ ഒരു ജോലി കിട്ടിയിട്ടും 10,000-10,000 മോഹിച്ച് നിന്റെ ഇഷ്ടങ്ങൾക്ക് ഇടനിലക്കാരിയായി മാറിയ ഗസ്റ്റ് ഹൗസിലെ ടെലിഫോൺ ഓപ്പറേറ്റർ സുശീല, പഴയ കോൺസ്റ്റബിൾ ഗോപിയുടെ ഭാര്യ, കെട്ടിച്ചിറക്കിയ പെങ്ങളുടെ സ്ത്രീധന കാശിനു വേണ്ടി നിന്റെ മുന്നിൽ പിച്ചച്ചട്ടി നീട്ടിയ ജെയിംസ് റിസപ്ഷനിസ്റ്റ്, സത്യം പറയാതെ എത്ര നിമിഷം പിടിച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു നീ? ഇവരൊക്കെ ഭരചന്ദ്രൻ വേണ്ട, ഒരിക്കൽ എന്നോട് കളിച്ച് തോറ്റതാ, തോപ്പിയാൻ തറപ്പിച്ചാണെന്റെ. വിളിക്കണ, വിളിക്കേ. നിനക്ക് വേണ്ടി എന്നെ തോൽപ്പിച്ചു തന്ന നിന്റെ മുഖ്യമന്ത്രിയെ വിളിക്കേ, വിളിക്കാൻ. അന്ന് നിന്നെ കൈതൊട്ടതിന് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി മുട്ടേ നിർത്തി എന്റെ തൊപ്പി തെറിപ്പിക്കാനുള്ള കൽപ്പന ഒപ്പുവെപ്പിച്ച പാലക്കടവത്തെ നിന്റെ പടച്ച തമ്പുരാനെ വിളിക്കണം. വിളിക്കേ, വിളിച്ചു പറയണാ നിന്നെ വിലങ്ങ് വെച്ച് തുറങ്കിലടക്കാൻ ഭരചന്ദ്രൻ വന്നിരിക്കുന്നു എന്ന്. വിളിക്കണം. ഇല്ല കുഞ്ഞുമായിക്കുട്ടി എം എൽ എ, ഇത്തവണ നീ വീണ കുഴിയിൽ നിന്ന് നിന്നെ കരപറ്റിക്കാൻ പാലക്കടവത്തെ പുണ്യം പരുത്ത പുമാന്റെ പൊളിറ്റിക്കൽ പുള്ള് പോരാതെ വരും. പടച്ചവൻ സാക്ഷാൽ പടച്ച തമ്പുരാൻ തന്നെ വേണ്ടി വരും നിന്നെ രക്ഷിക്കാൻ. പറയടാ, ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിളിച്ചിറക്കി കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാണ് നീ? ശ്വേതാനാച്ചപ്പേ കൊണ്ടു കൊടുത്തത് ഏത് മറ്റവന്റെ മുന്നിലേക്കടാ നീ കൊന്നു തള്ളാൻ? ആർക്ക്, എന്തിന്? പറയടാ, ആൺകുട്ടിയാ നീ, പക്ഷേ ഇതിങ്ങനെ അരഞ്ഞാണച്ചരടെ കൊരുത്ത് കൊണ്ടു നടക്കാനല്ലാതെ കൊളുത്തി വലിക്കാൻ അറിയില്ല. ശ്വേതാ നാച്ചപ്പയുടെ നെറ്റിയിലേക്ക് നേർക്ക് നേരെ നിന്ന് കാഞ്ചി വലിക്കാനുള്ള ആങ്ക് മതിയാവില്ല കുഞ്ഞു മൈൻകുട്ടി എം എൽ എക്ക്. അല്ലടാ, പിന്നെ പിന്നെ ആര്? നിന്നേക്കാൾ തണ്ടല്ലുറപ്പുള്ളവൻ, നിന്നേക്കാൾ തണ്ടേടമുള്ളവൻ, എന്തിനും പോന്ന നിന്റെ ഏതോ ദൈവം, ഏതോ പരമ പുരുഷൻ, പറടാ ആരാവൻ? പറയില്ല നീ, പറയിക്കില്ല നിന്നെ കൊണ്ട്, പറയാൻ പാടില്ല നീ. നീ പറഞ്ഞാൽ അതിന്റെ പേരിൽ നിന്നെ ഞാൻ വിലങ്ങ് വെച്ചാൽ പിന്നെ ഏതെരപ്പാളിക്കും ഏതെരപ്പാളിയുടെ പേരിലും ബന്ധം ഹർത്താലും പ്രഖ്യാപിച്ച് ആഘോഷിച്ച് പൊതുജീവിതം സ്തംഭിപ്പിക്കാവുന്ന ഈ നാട്ടിൽ നിനക്ക് വേണ്ടിയും അതുണ്ടാവും, നിനക്ക് വേണ്ടിയും ഉണ്ടാവും. ലഹള നടത്താനും കല്ലെറിയാനും കടകൾ അടപ്പിക്കാനും കഴുതകളെന്ന് നീയൊക്കെ പരിഹസിക്കുന്ന ജനങ്ങളെ വഴിയിൽ തടയാനും വണ്ടി കത്തിക്കാനും കണ്ണടിച്ച് പൊട്ടിക്കാനും പോകുന്ന നെറികെട്ട ആൾക്കൂട്ടം, അത് വേണ്ട മായൻകുട്ടി. ഐ വുഡന്റ് പെർമിറ്റ് ദാറ്റ്. തൽക്കാലം നിന്നെ വെറുതെ വിടുന്നു ഭരത് ചന്ദ്രൻ. ഐ ആം ലീവിംഗ് യു സ്കോട്ട് ഫ്രീ. ഭരത് ചന്ദ്രൻ ചോദ്യം ചെയ്ത് വെറുതെ വിട്ടു എന്നറിഞ്ഞാൽ പിന്നെ ആ നിമിഷം മുതൽ നിന്റെ പിന്നാലെ ഉണ്ടാവും അവർ. ശ്വേത നാച്ചപ്പയ്ക്ക് മേൽ നിഷ്ഠുരമായി വധശിക്ഷ നടപ്പിലാക്കിയവർ. Let them come after you and I will go after them. അവരുടെ പിന്നാലെ ഉണ്ടാവും ഭരത് ചന്ദ്രൻ. Just remember that. Remember that. Remember that. Remember that.
Remember that. മുഖ്യമന്ത്രി കസേരയുടെ നെഞ്ചത്തോട്ട് തന്നെ ഇരുത്തി പ്രതിഷ്ഠിച്ചതും ഈ ഹൈദരാലിയുടെ ബുദ്ധി തന്നെ. അത് മറക്കണ്ട. ഹലോ സലാഹുദ്ദീൻ, എത്തിയോ? എവിടെ? ഓക്കെ, പോന്നോളൂ. ഉദയ ഷെട്ടി, കം ഇൻ. ഹായ് ഉദയൻ. ഏയ് ഉദയൻ, വാട്സ് ആപ്പ്? സ്റ്റേറ്റ് കാർ ഒഴിവാക്കി സ്വീറ്റ് റൂമിന്റെ പിൻവാതിൽ വഴിക്ക് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസ് വിട്ടപ്പോ ഊഹിച്ചു ഇവിടേക്ക് തന്നെ അവൻ തന്റെ പുറപ്പാടെന്ന്. നിനക്കൊരാപൽഘട്ടമുണ്ടായാൽ ഉന്നം പിഴയ്ക്കാത്ത കൂലി വെടിക്കാരെ സംഘം ചേർത്ത് ബോർഡർ കടന്നു വരും ഉദയൻ ഷെട്ടി എന്ന് പ്രതീക്ഷിക്കാൻ ഒരുപാട് ബുദ്ധിവ്യയം വേറെയും വേണ്ടി വന്നില്ല ഹൈദരാലി. ശ്വേത നാച്ചപ്പയുടെ ബോഡി കാണപ്പെട്ട ആ ദിവസം മുതൽ ദാ ഇവന്റെ പിന്നാലെയുണ്ട് സ്റ്റേറ്റ് പോലീസിലെ മിടുക്കന്മാരുടെ കണ്ണുകൾ. ഇവൻ അറിയാതെ വിൽപ്പനയ്ക്കല്ല ഭരചന്ദ്രൻ എന്നറിയാം, എങ്കിലും ഐ ആം ഓഫറിംഗ് യു. എന്ത് ചോദിച്ചാലും എത്ര കോടി വേണമെങ്കിലും തരും ഹൈദരാലി. ഒരുപാട് കോടികളുണ്ട് നിന്റെ കയ്യിൽ, അല്ലടാ? അതേടാ, ഇന്നാട്ടിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവരും അന്തിചായൻ കൂരയില്ലാത്തവരും അഷ്ടിക്ക് അന്നമില്ലാത്തവരുമായ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് മുസൽമാന്മാരുടെ കണ്ണീരും രക്തവും അധ്വാനവും കൊണ്ട കുട്ടികൾ ഇസ്ലാമിലെ ഇല്ലായ്മക്കാരന്റെ അവശതയും അവകാശങ്ങളും അഭിമാനവും വരെ മുന്നണികൾക്കും ഭരണക്കാർക്കും തീർത്ത് തീരെഴുതി കൊടുത്തിട്ട് പിന്നെ അതിന്റെ പേരിൽ അധികാരവും മന്ത്രി കസേരയും അഴിമതിയും കുംഭകോണവും കൊണ്ട് നീ പെരുപ്പിച്ചെടുത്ത കോടി നിനക്ക് മാത്രം അനുഭവിക്കാൻ, നിനക്ക് മാത്രം ആഘോഷിക്കാൻ, നിനക്ക് മാത്രം സുഖിക്കാൻ, നിനക്ക് ഈ ഉലകം മുഴുവൻ പറന്നു നടന്ന് കുടിച്ചു കൂത്താടി പെണ്ണു പിടിച്ച് മതിക്കാൻ നീ ഉണ്ടാക്കി പൂഴ്ത്തി വെച്ച പുഴുത്ത് നാറി പുഴുവരിക്കുന്ന കോടികൾ അത് വെച്ച് ഭരത്ചന്ദ്രനെ മാത്രമല്ല നിന്നെ പെറ്റ തള്ളയുടെ ഗർഭപാത്രത്തിന് വരെ വില പറയുന്നേ അല്ലടാ ഭരത്. പ്ലീസ് നമുക്ക്, നീ ഉണ്ടാക്കിയ ലഹളകളിൽ കൺമുന്നിൽ മക്കളുടെ തലയിറക്കുന്നത് കണ്ടു നിൽക്കാൻ ശപിക്കപ്പെട്ട ഓരോ അമ്മയുടെയും ഒരിക്കലും തോർന്നു തീരാത്ത കണ്ണുനീരിന്റെ പേരിൽ ഹിന്ദുവിനും മുസ്ലിമിനും ഇന്നാട്ടിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് പഠിപ്പിക്കാൻ ഒരായുസ് മുഴുവൻ ഒഴിഞ്ഞുവെച്ച മായമ്പ്രം ബാബയുടെ പേരിൽ പിന്നെ എന്റെ ചങ്കിലേക്ക് നീ ഒഴിപ്പിച്ച നിറയേറ്റ് പിടഞ്ഞു വീണുപോയ പാവം എന്റെ ഹബീബ് ബഷീറിന്റെ പേരിൽ. ഒരു കോടതിക്കും ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ നിന്റെ കണക്ക് തീർക്കാൻ പോകുന്നു ഭരത് ചന്ദ്രൻ. ദാ ഈ സ്റ്റേറ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവിന്റെ കൺമുന്നിൽ ചോദിക്കാനും പറയാനും നീതി നിയമമുള്ള നാടായത് ഇല്ലടോ. എത്ര എത്രയൊക്കെ ജനങ്ങളെ കൊള്ളയടിച്ചാലും കൊള്ളി വെച്ചാലും കൊന്നാലും തുറങ്കിലേക്കോ തൂക്കുമരത്തിലേക്കോ അയച്ചിട്ടില്ല ഒരൊറ്റ നേതാവിനെ പോലും. ഈ സ്വതന്ത്ര സുന്ദര ഭാരതം, ഇവിടുത്തെ നിയമങ്ങൾ, ഇവന്റെ മരണം ഇന്നാട്ടിലെ ചെറുപ്പക്കാരുടെ രക്തം ദുഷിപ്പിക്കാൻ ഇവൻ ഇറക്കുമതി ചെയ്ത അതേ വിഷം കൊണ്ട്, കാലാപുരോഹിതന്റെ വിരൽപാടുള്ള ആയുധം കൊണ്ട്. ബുക്കായ
രാവിലെ തന്നെ കോടതിയിൽ ഹാജരായി ബാബാ വധക്കേസിലെ മുഴുവൻ സത്യങ്ങളും വിളിച്ചു പറയും ഭരത് ചന്ദ്രൻ. As a committed police officer, ജനസേവകന്റെ ഈ കുപ്പായവും മുഖ്യമന്ത്രിയുടെ ഈ കിരീടവും ഇനി എന്നേക്കുമായി അഴിച്ചു വെക്കാൻ നിങ്ങൾക്ക് ഇന്ന് ഈ നിമിഷം മുതൽ. നിങ്ങളെ ഞാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു.